പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലും നേതാക്കളുടെ വസതികളിലും കഴിഞ്ഞ ദിവസം നടന്ന രാജ്യവ്യാപക റെയ്ഡും തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമാണ് കേരളത്തിലെ പുതിയ ചർച്ചാ വിഷയം. NIA റെയ്ഡിൽ പ്രതിഷേധിച്ച് നടത്തിയ ഹർത്താലിൽ പോലീസ് അക്രമങ്ങളോട് നോക്കിയുത്തിയായി നിന്നു എന്ന ആരോപണമാണ് ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിനുള്ളത്. ഇന്ന് ഇതാ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് ED റിപ്പോർട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശങ്ങൾ വന്നിരിക്കുന്നു. ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് പോപ്പുലർ ഫ്രണ്ട് നിലകൊള്ളുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളുടെ പോപ്പുലർ ഫ്രണ്ടിനോടുള്ള സമീപനം എന്താണ്? ഒരു ഹർത്താൽ തകർത്തെറിഞ്ഞ നഷ്ടങ്ങൾ ആരാണ് നികത്തുക? ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയത്തിലാണ്. നിരീക്ഷകനായ ഡോക്ടർ PJ വിൻസെന്റ്, ചരിത്ര അധ്യാപകൻ ശ്രീ AM ഷിനാസ്, ഒപ്പം തന്നെ ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ AM ഷിനാസ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ NIA ഈ വലിയ ആരോപണങ്ങളൊക്കെ ഈ സംഘടനയ്ക്കെതിരെ ഉന്നയിക്കുമ്പോഴും അവരൊരു പ്രധാനപ്പെട്ട വാദമുഖമായി മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ രാജ്യത്ത് അവർ പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും ഇന്ത്യയുടെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും ഭരണഘടനയെ ഭരണഘടനാനുസൃതമായ ഒരു അസ്തിത്വത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും രാഷ്ട്രീയമായി നിലപാടെടുത്ത് നിലകൊള്ളുന്നവരാണ് തങ്ങൾ എന്നതുമാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആശയം. ഇപ്പോൾ NIA നൽകിയിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIA ഒക്കെ നടത്തുന്ന പരിശോധനകളിലും അവർ നൽകിയിരിക്കുന്ന കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുമൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുവെന്നും ഭീകരവാദ സംഘടനകളുമായി അവർക്ക് ബന്ധമുണ്ടെന്നും പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി ആസൂത്രിതമായ നീക്കം നടത്തിയിരുന്നുവെന്നും അതിനൊക്കെയുള്ള ട്രെയിനിങ് ക്യാമ്പുകളും വിദേശ ഫണ്ടുകളുമൊക്കെ ഈ സംഘടന യഥേഷ്ടം വിനിയോഗിച്ചു എന്നുമൊക്കെയുള്ള കണ്ടെത്തലുകളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. PFIയുടെ അവകാശവാദങ്ങളെ ഈ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെ വിശദീകരിക്കും, എങ്ങനെ നിരീക്ഷിക്കുന്നു? ഈ PFIക്കെതിരെ ആരോപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ PFIയുടെ ചരിത്രം നമ്മൾ ഏതാണ്ട് ഒരു 19-25 വർഷം പിന്നിലേക്ക്, PFI ഉണ്ടായത് 2006-2007 കാലഘട്ടത്തിലാണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പിന്നെ 2009 SDPI സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ 2009 ആണ് ഉണ്ടായതെങ്കിലും അതിന്റെ വേരുകൾ കിടക്കുന്നത് 1977 കാലഘട്ടത്തിലാണ്. 1977 അലിഗഡിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാവുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ വിദ്യാർത്ഥി സംഘടനയായിട്ടാണ് രൂപവൽക്കരിക്കപ്പെടുന്നത്. 1979 ഇറാനിലെ ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം ഇവർ ആഘോഷിക്കുകയും ചെയ്തു. അവർ ഷിയാക്കളാണ്, ഇവർ സുന്നികളാണ് എന്ന ഭേദമൊന്നുമില്ല. ആ ഇറാനിയൻ വിപ്ലവത്തെ ഏറ്റവും ഉന്മാദത്തോടെ ആഘോഷിച്ച കൂട്ടരായിരുന്നു സുന്നിക്കാർ. മാത്രമല്ല, സുന്നിയുടെ കേരളത്തിലെ പ്രഥമ സംസ്ഥാന സമ്മേളനത്തിൽ ഇറാനിയൻ വിപ്ലവം കേന്ദ്ര പ്രമേയമാക്കിക്കൊണ്ട്, ആയത്തുള്ള ഖൊമൈനിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സിമി ഒരു നാടകവും അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോ ഈ സിമിയുടെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പ്രത്യയശാസ്ത്ര ഊർജ കേന്ദ്രം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര പ്രഭവ കേന്ദ്രം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ മൗലാന അബുൽ അല മൗദൂദിയുടെ ആശയങ്ങളും ഈജിപ്ഷ്യൻ ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സയ്യിദ് കുത്തുബിന്റെ ആശയ പ്രപഞ്ചവും, അതുപോലെ സിമിയുടെ ഒരു ഇതുകൂടാതെ സിമിയെ വളരെ അധികം പ്രചോദിപ്പിച്ച ഒരു സംഭവ വികാസമായിരുന്നു ഇറാനിയൻ വിപ്ലവം. അപ്പോ ഇതിൽ നിന്നൊക്കെ ഊർജം ഉൾക്കൊണ്ടാണ് സിമി രംഗത്ത് വരുന്നത്. അവർ തീവ്ര നിലപാടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. മാത്രമല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നീട് വലിയ നേതാവായി മാറിയ ഏതാണ്ട് അസിസ്റ്റന്റ് അമീർ പദവി വരെ എത്തിയ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സിമിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു.
അങ്ങനെ സിമിയും 70 അടിയന്തരാവസ്ഥ കാലത്ത് ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടു, ജമാഅത്ത് RSS നിരോധിക്കപ്പെട്ടിരുന്നു, ജമാഅത്ത് നേതാക്കളൊക്കെ പലരും അറസ്റ്റിലായി, ജയിലിലായി. അങ്ങനെ സിമിയുടെ നിലപാടുകൾ കൂടുതൽ തീവ്രതരമാവും, തങ്ങൾ വീണ്ടും കെണിയിൽ അകപ്പെട്ടേക്കാം, അല്ലാതെ സിമിയുടെ നിലപാടുകൾ തെറ്റാണെന്നില്ല. അങ്ങനെ സിമിയുമായുള്ള ബന്ധം ഏർപ്പെടുത്തുകയും മറ്റൊരു വിദ്യാർത്ഥി സംഘടന SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ രൂപവൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ സിമി അങ്ങനെ ജമാഅത്തിൽ നിന്ന് ജമാഅത്ത് സിമിയെ ഒഴിവാക്കിയപ്പോൾ ഭൂരിഭാഗം സിമി അംഗങ്ങളും SIOയിലേക്ക് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലേക്ക് പോയി. ആ SIOയിലേക്ക് പോവാതെ സിമിയിൽ തന്നെ തുടർന്നവരാണ് പിന്നീട് 1993 NDF ഉണ്ടാക്കുന്നത്. അപ്പൊ NDF ഒക്കെ ഉണ്ടാവാൻ NDFന് മുമ്പ് അബ്ദുൽ നാസർ മദനി ബാബരി മസ്ജിദ് പൊളിച്ച ഉടൻ തന്നെ ഇസ്ലാമിക് സ്വയം സേവക് സംഘ് എന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ മറുപതിപ്പെന്ന മട്ടിൽ മറ്റൊരു സംഘടന ഉണ്ടാക്കി. ഈ NDF അങ്ങനെ 93 മുതൽ പ്രവർത്തിക്കുന്നു. സിമിയുമുണ്ട്. അപ്പൊ സിമിയുടെ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രൊഫസർ പി കോയ, സിമിയുടെ ഞാൻ ആ കാലത്ത് സ്കൂളിൽ പഠിക്കുകയാണ്, സിമിയുടെ പ്രസിദ്ധീകരണങ്ങൾ ഞാൻ എൻ്റെ നാടിന്റെ പശ്ചാത്തലത്തിൽ സിമി അതുപോലുള്ള സംഘടനകളൊക്കെ ശക്തമായിരുന്ന നാടാണ്. അപ്പൊ വിവേകം എന്ന സിമിയുടെ മുഖ മാസിക ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ നല്ല ഭാഷയിൽ കലീം എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ, അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഒരു സ്ഥിരം പംക്തി കൈകാര്യം ചെയ്തിരുന്നു. അക്കാലത്ത് എന്റെ അറിവും ഇതും വെച്ച് ഞാനത് വായിക്കാറുണ്ട്. അപ്പോ ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഞാൻ വീണ്ടും ആ ഒരു ചോദ്യത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ട് അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യയുടെ ഒരു ജനാധിപത്യ സംവിധാനത്തെയും ഇന്ത്യയുടെ ഭരണഘടനാനുസൃതമായിട്ട് ഇന്ത്യയിലെ ഭരണത്തിൽ നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ മതേതരത്വ സ്വഭാവത്തെ നിലനിർത്തുന്നതിനും ഒക്കെ വേണ്ടി അതിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണോ PFI എന്ന് വെച്ചാൽ, ഞാൻ താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ് ഈ കാര്യത്തിൽ എന്നാണ് എനിക്ക് അറിയാൻ താല്പര്യം. ഇതാണല്ലോ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവകാശവാദം. സർക്കാർ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിൽ ഉണ്ടായിരുന്നപ്പോഴും കോടതിയിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ ഈ വകഭേദങ്ങൾക്കെതിരെ നടത്തിയ അഫിഡവിറ്റ് ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് എന്ന് തന്നെ പറഞ്ഞാണ്. ഇതേ സമയം തന്നെ റിജി ലൂക്കോസ്, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ NIA റെയ്ഡ് നടന്ന ശേഷം ഹർത്താലിന് ആഹ്വാനം ചെയ്തപ്പോഴൊക്കെ അവർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട വാദം, കേരളത്തിൽ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതേതരത്വത്തിനും കേരളത്തിൽ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിനും കേരളത്തിൽ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ എതിർശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള അവകാശത്തിനുമൊക്കെ അത് സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഈ പോരാട്ടം, അതായത് ജനാധിപത്യ സംരക്ഷണത്തിനും തുല്യാവകാശത്തിനും ഒക്കെയുള്ള ഈ പോരാട്ടം അവർ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ്. അപ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടുന്ന ഒരു ആശയത്തിന് വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നതാണ് എല്ലാ കാലത്തും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വാദം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന ഹർത്താലിനും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള, അതിന്റെ മറവിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളിലൊക്കെ കയ്യും കെട്ടി കേരളത്തിലെ പോലീസ് നോക്കി നിന്നുവെന്നും CPM ഇക്കാര്യത്തിൽ വളരെ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുവെന്നും ഇവിടെ വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മൗനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടു എന്നുമൊക്കെയുള്ള ഒരു ആക്ഷേപം പ്രതിപക്ഷ നേതാവ് അല്പം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയത്തെയും അവർ മുന്നോട്ട് വെക്കുന്ന വാദത്തെയും അതേസമയം തന്നെ അവർക്കനുകൂലമായി നിലകൊണ്ടു എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപത്തെയും നിങ്ങൾ എങ്ങനെ കാണുന്നു? ആ ചോദ്യം വളരെ റിലവന്റ് ആയതും വളരെ പ്രസക്തമായ ചോദ്യമാണ്. എനിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. അതിന് വരുന്നതിന് ഒരു മിനിറ്റ് കൊണ്ട് ബഹുമാനപ്പെട്ട ചരിത്രകാരൻ പറഞ്ഞതിനെ മറുപടി എനിക്ക് പറയാം. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഈ ചർച്ചയിൽ, ഇറാനിയൻ വിപ്ലവം എന്ന്. ഇറാനിൽ എന്താ വിപ്ലവം നടന്നത്? ഷാ എന്ന് പറയുന്ന അവർ ജനാധിപത്യത്തിൽ ഒരു പരിധിവരെ വിശ്വസിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം അവിടെ വളരെ വിശാലമായ ഒരു സ്വാതന്ത്ര്യത്തോട് അവിടുത്തെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ
വർഷങ്ങളോളം വിദേശ താമസിച്ച അയത്തുള്ള ഖൊമൈനി അവിടുത്തെ നാട്ടുകാരെ മതത്തിന്റെ പേരിൽ ഇളക്കി വിട്ട് മതം അവിടെ അധികാരത്തിലെത്തി. അതിനെ ഒരിക്കലും ഒരു ഇസ്ലാമിക് വിപ്ലവം എന്ന് വേണമെങ്കിലും ഭാഗത്തിൽ ഉപയോഗിക്കും, ഒരിക്കലും ഇറാൻ വിപ്ലവം എന്ന് പറയരുത്. വിപ്ലവത്തിന്റെ ആശയം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്റെ പോരാട്ടങ്ങളെയാണ് വിപ്ലവം എന്ന് പറയുന്നത്. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷേ അവിടെ നിന്നൊന്ന് മനസ്സിലാക്കണം, അവിടെ ആ കാലഘട്ടങ്ങളിൽ പിന്നെ അയത്തുള്ള ഖൊമൈനി ആത്മീയ ആചാര്യന്റെ നേതൃത്വത്തിൽ വന്ന അദ്ദേഹമല്ല ഭരണം നടത്തിയത്, അദ്ദേഹത്തിന്റെ ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കെയറോഫിൽ വന്ന ആ ഭരണം അവിടുത്തെ സകല മനുഷ്യാവകാശങ്ങളെ ചവിട്ടിക്കൂട്ടി സ്ത്രീകളെ എല്ലാം ഒരു മിനി താലിബാൻ പോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ചരിത്രം പതിയത്. അതിലൊരു അല്പം ലിബറൽ ആയിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, റഫ്സഞ്ചാൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആ ലിബറൽ മൈൻഡ്, അദ്ദേഹം കുറച്ചൊക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം പല ചർച്ചകൾക്ക് വിളിക്കുകയും ഒരു ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് ആ വ്യക്തിക്കുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ അവിടുത്തെ മതക്കോടതികൾ അതിനൊന്നും അനുവദിച്ചില്ല. ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കപ്പെടുമെന്നുള്ള ഒരു ആകാംക്ഷ ലോകം കാത്തിരിക്കും. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ ഒരു ആവർത്തനം അവിടെ ഉണ്ടാവോ എന്ന് കാത്തിരിക്കുന്നു. കാരണം അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ സമയം പോകുന്നുണ്ട്. ഗോപികൃഷ്ണന്റെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് ഞാൻ വരാം. ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ട അവസ്ഥ, ഈ കേവലം 40 മിനിറ്റ് മുമ്പാണ് 24 മണിക്കൂർ എത്തിയതിനു ശേഷം കേരളത്തിലെ കോൺഗ്രസോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അഴിഞ്ഞാട്ടത്തെ ആക്രമണത്തെ നാടിന്റെ സമ്പത്തുകളെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ട് മനുഷ്യരെയും ദ്രോഹിച്ചു KSRTC ഡ്രൈവർമാരുടെ കണ്ണിന് പോലും തകരാറുണ്ടാക്കി ഏതാണ്ട് 1.5 കോടി രൂപയുടെ നാശനഷ്ടം കേരളത്തിൽ വരുത്തിയ അതിക്രമങ്ങൾക്കെതിരെ ഒരു വാ തുറന്നു. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, കേവലം 40 മിനിറ്റ് മുമ്പാണ്, ഇന്നലെ രാവിലെ 6 മണി മുതൽ കേരളത്തിൽ ഈ ഹർത്താൽ ആരംഭിച്ചതാണ്. ഇനി ഹൈക്കോടതിയെക്കുറിച്ചും ഈ ചോദ്യത്തിലേക്കും വരാം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഉച്ചയോടുകൂടി ഈ അതിക്രമങ്ങൾക്കെതിരെ സ്വമേധയാ കേസെടുത്തു. ആ കേസെടുത്തപ്പോൾ കോടതി ഗവൺമെന്റിനോട് ആ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, എത്ര നാശനഷ്ടം ഇവർ വരുത്തി വെച്ചിരിക്കുന്നു, ഇത് തെറ്റാണ്, 7 ദിവസത്തിന് മുന്നിൽ മുൻകൂറായിട്ട് ഈ പറയുന്ന ഹർത്താലുകൾ പ്രഖ്യാപിക്കണം, അത് കോടതി ഉത്തരവാണ്, അപ്പോൾ നിയമവിരുദ്ധമായിട്ട് കോടതി അലക്ഷ്യം കാണിച്ചെന്ന് പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ KSRTCയെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ആരണി രാജു പ്രസ്താവന നടത്തി. ആ സമയം വരെ 51 ബസ്സുകൾ അടിച്ചു തീർത്തു. അതുപോലെ 32 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് റിപ്പോർട്ട് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കുന്ന ആ പരാമർശത്തിൽ കേരളത്തിലെ പോലീസിനെ കുറിച്ചോ സർക്കാരിനെ കുറിച്ചോ കേരളത്തിലെ പോലീസോ സർക്കാരും നോക്കൂത്തിയായി നിന്നോ ഒരു പരാമർശം പോലും ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു പരാമർശം പോലും അവിടെ നടത്തിയിട്ടില്ല. ആ ചരിത്രം എന്ന് പറയാൻ കാരണം ഇതിനു മുമ്പൊക്കെ പലപ്പോഴും പല സർക്കാരുകളെയും ഹൈക്കോടതി പറഞ്ഞത് ഭരണ സംവിധാനത്തെ ഭയമില്ലാത്തത് കൊണ്ടല്ലേ KSRTC ബസ്സുകൾ അടിച്ചു തീർത്തതെന്നുള്ളതാണ്. ആ തീർച്ചയായിട്ടും അവരെ കുറിച്ച് പരാമർശിച്ചു, വളച്ചൊടിക്കണ്ട, ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കും. ഞങ്ങളെല്ലാം ആ പ്രസ്ഥാനത്തെ കുറിച്ചാണ് ചോദിച്ചത്, ഭരണത്തിനെയും ജനാധിപത്യത്തോട് ഈ PFI ഈ ഹർത്താലുകാർ ഉണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ എങ്ങനെയാണ് സർക്കാർ കണ്ടെത്തി അതിന് നഷ്ടപരിഹാരം നൽകാൻ പോകുന്നത് ഇന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ കോടതി കൃത്യമായ രീതിയിൽ സർക്കാർ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് കൊടുത്തില്ലേ എല്ലാരും, അതിനെ സർക്കാർ റിപ്പോർട്ട് കൊടുക്കും. എങ്ങനെയാണ് അത് കയ്യ പിന്നെ എന്താ പറയാ സർക്കാരിലേക്ക് കണ്ടുകിട്ടുക? അതായത് ഞാൻ എന്റെ ചോദ്യത്തിന്റെ ഒരു ഫോക്കസ് അതായിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ പ്രവർത്തനത്തെ കുറിച്ചും രാജ്യത്തെമ്പാടുമുള്ള അവരുടെ ഇടപെടലുകളെ കുറിച്ചും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIE ഒക്കെ അവരുടെ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന്, പ്രധാനമന്ത്രിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു, വിദേശ ഫണ്ട് വരുന്നു, ട്രെയിനിങ് ക്യാമ്പുകൾ കേരളത്തിൽ പോലും സംഘടിപ്പിക്കപ്പെടുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു, പല നേതാക്കൾക്കും ഈ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, കേരളത്തിലെ തന്നെ പ്രമുഖരെ വധിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് NIA കണ്ടെത്തൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലുകളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ കണ്ടെത്തലുകൾ വസ്തുതാപരമായിരിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് കേരളത്തിലെ ജനാധിപത്യ മതേതര രാഷ്ട്രീയ കക്ഷികൾ സ്വീകരിക്കേണ്ട സമീപനം എന്തായിരിക്കണം? അല്ല, അത് വളരെ വ്യക്തമാണ്. ജനാധിപത്യ പിന്നെ മതേതരത്തിൽ വിശ്വസിക്കുന്ന കക്ഷികളും ജനങ്ങളും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രജിസ്റ്റേർഡ് ആണെങ്കിലും അല്ലെങ്കിലും അത് ജനങ്ങൾക്ക് ഒരു ഭീഷണിയായി അക്രമങ്ങൾ അഴിച്ചുവിടുന്നവരോട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികള് മതേതര വിശ്വാസികളും പിന്നെ അതിനൊരു അനുകൂലമായ നിലപാടെടുക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിന് അതിന് 4.5 വർഷം പൂർത്തിയായ ആദ്യത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ 4.5 വർഷം പൂർത്തിയായ കാലഘട്ടം മുതൽ കേന്ദ്ര സേനകൾ പല രീതിയിൽ ഉപദ്രവിച്ച് ഈ സർക്കാരിനെ അട്ടിമറിക്കാനും ദ്രോഹിക്കാനായിട്ടുള്ള നടത്തിയ ശ്രമങ്ങൾ അതിന്റെ ചെറിയ രീതിയിലാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക, അത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് LDP എന്താ എടുത്ത തീരുമാനം അല്ലെ നടപ്പാക്കി എന്താ? ചോദ്യം അതൊന്നുമില്ല, താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ്, വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും പൂനെയിൽ വെച്ച് വധിക്കാനായിട്ട് അല്ലെ എവിടെയോ പൂനെയാണെന്ന് എനിക്ക് തോന്നേ
വധിക്കാനായിട്ട് ഒരു തീരുമാനം എടുത്തത് എൻ ഐ എയുടെ ഒരു പ്രസ്താവന പോലും നമ്മൾ എടുക്കുന്ന ക്ഷമിക്കണം ബീഹാറിൽ വെച്ച് പൂനെയിൽ വേറൊരു സംഭവമാണ്. പക്ഷെ അതൊക്കെ നമ്മളെ ഞെട്ടിക്കുന്ന സംഭവത്തിന് അതിനൊക്കെ ഏതെങ്കിലും ഇന്ത്യൻ പോലും അംഗീകരിക്കാൻ പറ്റും. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അല്ലല്ല ഞാൻ ചോദിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് എൻഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നു, അതോടൊപ്പം ട്രെയിനിങ് ക്യാമ്പുകൾ നടക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഇസ്ലാമിക രാജ്യം കൊണ്ടുവരാൻ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഭീകരവാദ സംഘടനകളുമായി ഈ നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ്. പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് പറയുന്ന കാര്യം ഇത് എല്ലാം എതിർശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ്. ഈ സംഘടന കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്ന സംഘടനയെ നിരോധിക്കാൻ വേണ്ടി നിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന നീക്കങ്ങളാണെന്നാണ്. ഇത് അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അത് അതിലേക്ക് ഞാൻ പറയാം. എന്നെ സംസാരിക്കാൻ എനിക്ക് വ്യക്തമായ മറുപടിയുണ്ട്. ഞാൻ കുഴപ്പമില്ല കാര്യത്തിൽ. ആർ എസ് എസ് പിന്നെ ഭൂരിപക്ഷ പിന്നെ വർഗീയതയുടെയും ഈ പി ഡി എഫ് എന്ന് പറയുന്ന സംഘടന ന്യൂനപക്ഷ വർഗീയതയുടെയും പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. എന്താ തർക്കം? കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ സി പി എമ്മിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഞങ്ങളുടെ ചരിത്രപരമായിട്ടുള്ള കൃത്യമായ നിലപാടെന്ന് പറയുന്ന രണ്ട് കക്ഷികളും വർഗീയ കക്ഷികളാണ്. ഇവരെ ഒരിക്കലും ഇവരുമായിട്ട് ടോളറൻസിന്റെ ഒരു ഭാഗമോ ഒരു സമീപനമോ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് 24 മണിക്കൂറും അതിനുശേഷവും കേരളത്തിലെ പൊതുസമൂഹത്തിനടുത്തു നിന്ന് വ്യാപക പ്രതിഷേധം ഉണ്ടായതിനു ശേഷം കേവലം 3/4 മണിക്കൂർ മുമ്പാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് പ്രതികരിച്ചു. ഇന്നലെന്നും ഈ വ്യാപക ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു അക്ഷരം പോലും കോൺഗ്രസ് അറിഞ്ഞിട്ടില്ല. പ്രീണനമായിരുന്നു. പക്ഷെ ഞാൻ വളരെ സ്ട്രോങ് ആയ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടില്ല. അല്ല, സർക്കാർ നടപടി എടുക്കുന്നില്ല. ഏറ്റവും ആര് പറഞ്ഞു? ഗോവിന്ദൻ മാഷ് ഉച്ചകഴിഞ്ഞ് പറഞ്ഞത് ഗോപി അത് കേട്ടില്ല. ഗോവിന്ദൻ മാഷ് പത്രക്കാരോട് പറഞ്ഞത് എന്താ? ഈ രണ്ട് കക്ഷികളും വർഗീയ കക്ഷികളാണ്. ഇവരുടെ വർഗീയ താല്പര്യങ്ങൾ കേരളത്തിന് വിലപ്പോകത്തില്ല എന്ന് പറഞ്ഞതാ. 6 മണിക്ക് ഈരാറ്റുപേട്ട എന്നുള്ള സ്ഥലത്ത് 200 പോലീസുകാരെ ഡിപ്ലോയ് ചെയ്ത് അവിടെ നടക്കാൻ സാധ്യതയുണ്ടായിരുന്നൊരു വലിയ പിന്നെ എന്താ പറയാ ഒരു ഒരു പ്രവർത്തനങ്ങളെ അല്ലെ അവരുടെ മോശമായ അവരുടെ ആക്ടിവിറ്റീസിനെ തടഞ്ഞ സർക്കാർ പിന്നെ ഏതെങ്കിലും കാട്ടിൽ നിന്നൊക്കെ ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അടയാൻ പറ്റുമോ? ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ബി ജെ പി സർക്കാർ ഇവരുടെ ഇവർ ജനാധിപത്യപരമായ രീതിയിലാണ് പ്രവർത്തിക്കണമെങ്കിൽ ഇവർ ഇത്തരം തെറ്റുകൾ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് നേരിടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ജനാധിപത്യത്തിൽ നിയമത്തിന്റെ വഴിയെ ഇവർ സഞ്ചരിക്കണം. ഇന്ത്യയിൽ നീതിന്യായ കോടതിയിലുണ്ട്. ആ കോടതി പറയട്ടെ. ആ കോടതി വരുന്നതുകൊണ്ട് വരെ നമുക്ക് എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറ്റത്തില്ല ശരിയോ തെറ്റോ എന്നുള്ളതും. ഞാൻ പറഞ്ഞത് ഇതിനകത്തുള്ള ശരിയും തെറ്റും പറയല്ല, ഇതിനകത്തുള്ള ഒരു രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് പറയാണ്. അതായത് ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടുള്ള സമീപനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ടോ എന്നാണ്. നിങ്ങൾ വൈ കോണ്ട് യു ബി ലൗഡ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന കാര്യത്തിൽ ഒരു ഉറക്കിയുള്ള ഒരു ശബ്ദം വരാത്തത്? ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ഇക്കാര്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ പോരാട്ടം മുഴുവൻ ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിനും ഇന്ത്യയിൽ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കാൻ നടത്തുന്ന ഏകാധിപത്യ പ്രവണതകൾക്കും എതിരെയാണെന്നാണ്. അവർക്കൊപ്പം അണിനിരക്കാൻ അവർ മറ്റ് രാഷ്ട്രീയ കക്ഷികളെ ക്ഷണിക്കുകയാണ്. ഇത് അപ്പൊ ആ ഘട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ടിനോടുള്ള ഞങ്ങളുടെ സമീപനം ഇതാണ് എന്ന് ഉറക്കെ പറയാൻ എവിടെയാണ് ആശയക്കുഴപ്പമുള്ളത് അല്ലെങ്കിൽ അവ്യക്തതകളുള്ളത്? ഗ്രേ ഏരിയാസ് ഉണ്ടോ എന്നുള്ളതാണ്. ഒരു അവ്യക്തത അല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയും പറഞ്ഞൊരു കാര്യതയോ, വർഗീയ ശക്തികളുടെ ഒറ്റ വോട്ട് പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. പൊതുസമൂഹത്തിന്റെ വോട്ട് വേണം, അത് കോൺഗ്രസ് ആയാലും. വർഗീയ ശക്തികളുടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും വർഗീയ ശക്തികളാണ്. നിങ്ങൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെ മാത്രം എന്നോട് ഞാൻ ആവർത്തിച്ച് ചോദിക്കണം, എന്തുകൊണ്ട് ആർ എസ് എസിനെ കുറിച്ച് വോട്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ആർ എസ് എസ് കോട്ടയില്ല? ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കലാപത്തിന്റെ സൂത്രധാരികളല്ലേ അവര്? പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ചുള്ള അവരുടെ നിലപാട് എന്താണ്? അത് ഇവിടുത്തെ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷത്തിനെ ഈ രാജ്യത്ത് നിന്ന് തന്നെ ആട്ടി ഓടിക്കാനുള്ളതല്ലേ? ഞങ്ങളൊക്കെ എന്തെടുത്ത തീരുമാനം എന്താണ്? ഞങ്ങളുടെ സർക്കാരും ഗവൺമെന്റും ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനമാണ്. പിന്നെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസം പറഞ്ഞില്ലേ ആ നിയമം കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല? ഞങ്ങളെല്ലാവരും ഒരുപോലെ കാണുന്നത്. പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും ഇന്ത്യയിൽ നടത്തുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ഒരു തരത്തിലും ഒരു ചെങ്ങാത്തവും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകത്തില്ല. അത് അസന്നിഗ്ധമായ പ്രഖ്യാപനമാ. അത് ഒരു ഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലല്ല, ഇപ്പൊ പോപ്പുലർ ഫ്രണ്ട് ആണല്ലോ നമ്മളുടെ ഫോക്കസിലുള്ളത്. പോപ്പുലർ ഫ്രണ്ടിന് എതിരെയാണ് നീക്കങ്ങൾ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഈ റെയ്ഡ് എന്ന് അവർ ആരോപിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരു കോൺടെക്സ്റ്റ് ഇവിടെയുണ്ട്. പിന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ വേണ്ട രീതിയിൽ സർക്കാർ ഇടപെട്ടില്ല, മൗനം പാലിച്ചു എന്ന ആക്ഷേപം കേരളത്തിലെ പ്രതിപക്ഷത്തിനുമുണ്ട്. കേരളത്തിലെ പ്രതിപക്ഷം ഇന്നിപ്പോ 1 മണിക്കൂർ മുമ്പല്ലേ ബാധർന്നു. ഈ നിമിഷം വരെ എന്തുകൊണ്ട് അവർ മിണ്ടാഞ്ഞത്? കേരളത്തിൽ അതിക്രമം നടത്തിയിട്ട് എന്നാൽ കേരളത്തിലെ സർക്കാർ എന്താ ചെയ്തേ? കേരളത്തിലെ പോലീസ് സേനയെ സമയം കുറെ നാളുകൾക്ക് മുമ്പ് ഒക്കെ ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഈ കേരളത്തിലെ പൊതുസമൂഹം അപ്രീഷിയേറ്റ് ചെയ്യുക, ഒരുമ്പെട്ടിറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടർ കേരളത്തിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങും ഇങ്ങും ചില പ്രശ്നങ്ങളുണ്ടായി. എല്ലായിടത്തും ഓടിയെത്താനൊന്നും ഈ പറയുന്ന ലോകത്തിൽ ഒരു സേനയ്ക്കും പറ്റത്തില്ല. ഇന്നലെ ബത്തേരിയിൽ നിന്ന് വന്ന ഒരു 2 വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞവിടാ
താമരശ്ശേരിയിലെ കാട്ടിനകത്ത് ഇറങ്ങി വന്ന് കല്ലെറിഞ്ഞ് ഓടിയവരെ എങ്ങനെയാണ് മുൻകൂട്ടി കാണാൻ പറ്റുക? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പോലീസിനെ ഇവിടുത്തെ പൊതുസഭ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു. ശരി, ലൂക്കോസ് ഞാൻ വരാം. ശ്രീ പി ജെ വിൻസെന്റ് കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൂടി വൈകുന്നേരം നമ്മളോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള അന്വേഷണവും അതിലെ കണ്ടെത്തലുകളെയും താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഓർഗനൈസേഷനുകൾ, ഉദാഹരണമായിട്ട് പി എഫ് ഐ ആവാം, അതല്ലെങ്കിൽ പലതരത്തിലുള്ള സംഘടിത കുറ്റവാളി സംഘങ്ങൾ, ടെററിസ്റ്റ് ഓർഗനൈസേഷനുകൾ, ക്ലാൻഡസ്റ്റൈൻസ് മൂവ്മെൻറ്റ്സ്, ഇതിനെയൊന്നും നമുക്ക് സാധാരണഗതിയിലുള്ള ഒരു പോലീസ് അന്വേഷണത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജുഡീഷ്യൽ പ്രക്രിയയിലോ അവരെ ശിക്ഷിക്കുവാനോ അവരുടെ ഓപ്പറേഷനുകൾ കണ്ടെത്തുവാനോ സാധിക്കില്ല. അത് വളരെ സുവ്യക്തമായ കാര്യമാണ്. ഇപ്പം ടെററിസത്തിൻ്റെ ഐഡിയോളജി സംബന്ധിച്ചും അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചും ശാസ്ത്രീയമായി പഠിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവുന്നൊരു കാര്യമാണത്. അതുകൊണ്ട് ഇപ്പോൾ എൻ ഐ എ പോലെയുള്ള സംവിധാനങ്ങൾ, ആഗോള അടിസ്ഥാനത്തിലുള്ള അന്വേഷണ ഏജൻസികൾ, ഇവർ ഇത്തരം സംഘങ്ങളെ സംബന്ധിച്ച് ശേഖരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന വിവരങ്ങളെ വിശ്വസിക്കുകയല്ലാതെ തൽക്കാലം നിവൃത്തിയില്ല. കാരണം ഒരു സാധാരണ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു ക്രിമിനൽ പ്രക്രിയയെ പോലീസ് അന്വേഷണത്തിലൂടെ കോടതികളുടെ പിന്നാലെ തെളിയിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ആ സംവിധാനത്തിൽ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെയും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെയും വിചാരണ ചെയ്യുവാനോ ശിക്ഷിക്കുവാനോ എളുപ്പമല്ല. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിഗൂഢാത്മകമാണ്, വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സാമ്പ്രദായികമായ രീതിയിലുള്ള അന്വേഷണം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഇത്തരം സംഘങ്ങളെ നിയന്ത്രിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല. മാത്രവുമല്ല, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പൊതുവെ ചെയ്യുന്നത് കായികമായ ആക്രമണത്തോടൊപ്പം അവർ ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് ക്രിമിനൽസ് കൂടിയാണ്. അവർ ചെയ്യുന്നതിന് കൃത്യമായ പ്രത്യയശാസ്ത്ര പരിസരമുണ്ട്. ഈ ലോകത്തിൽ ജനനീയ ജന്മഭൂമിശ്ച സ്വർഗപാത ഭീകരിയസി എന്നൊക്കെയാണല്ലോ പറയുന്നത്. നമ്മൾ ജനിച്ച മണ്ണിൽ ജീവിച്ചിവിടെ മരിക്കുക എന്ന പ്രാഥമികമായിട്ടുള്ള ആഗ്രഹമൊന്നും ഇത്തരം സംഘങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. അവർക്ക് മരണം എന്നത് ഒരു വിഷയമേ അല്ല. തങ്ങളുടെ പ്രത്യയശാസ്ത്ര താല്പര്യം മുൻനിർത്തി അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ പലപ്പോഴും ഒരു തനറ്റൊഫൈൽ ഐഡിയോളജിയാണ്. മരിക്കാൻ തയ്യാറാണ്. സ്വയം മരിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ മതപരമായ ലക്ഷ്യങ്ങൾ നേടണം എന്നാഗ്രഹിക്കുന്ന സംഘങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ അത്യന്തം നിഗൂഢാത്മകമായിരിക്കും. അതുപോലെ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടത് കണ്ടെത്താൻ പറ്റാത്ത രൂപത്തിലായിരിക്കും. ഇത്തരം ഒരു സാഹചര്യം പി എഫ് ഐയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഉണ്ട്. അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ലഭ്യമായ ഇത് വെച്ച പ്രകാരം തീവ്രവാദപരമായ നിലപാടുകൾ എടുക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷെ അവരവരെക്കുറിച്ച് തന്നെ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘം ആണ് എന്നുള്ളതാണ്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇന്നലത്തെ ബന്ദടക്കമുള്ള കാര്യങ്ങൾ, കേരള സമൂഹത്തിൽ, കേരളത്തിൽ വിശേഷിച്ച് ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അതെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനോ ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രവർത്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ. അതിൽ അടിമുടി നിഗൂഢാത്മകതയുണ്ട്. അത് സാമൂഹ്യമായ സാഹോദര്യത്തെ തകർക്കുന്നതിനുള്ള സാധ്യതകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ അന്തർലീനമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഉത്തരേന്ത്യൻ സാഹചര്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തിൽ ഇസ്ലാമോഫോബിയയുടെ ഒരു തലത്തേക്കാൾ എത്രയോ ശക്തമാണ് ഇസ്ലാമോ ഫൈൽസിൻ്റെ സാന്നിധ്യം. ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന വലിയ ഒരു സംഘം ആളുകൾ, അനിസ്ലാം, മുസ്ലിമുകളല്ലാത്ത ആളുകളുള്ള കേരളം പോലെയുള്ള ഒരു ഒരു സ്ഥലം ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. അവർ അതിപ്പം കോതുനായരും മമ്പ്രന്ഥങ്ങളും തമ്മിലുള്ള ബന്ധമാണെങ്കിലും, പഴയ പുരാണത്തിലേക്ക് പോയാൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധമാണെങ്കിലും, ഇങ്ങനെ തുടങ്ങി എത്രയോ വാമൊഴികളും പാരമ്പര്യങ്ങളും ചരിത്ര അനുഭവങ്ങളും കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഈ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ ദേശീയ പ്രതിരോധ സമിതിയോ അല്ലെങ്കിൽ ഇസ്ലാമിക് ഡിഗ്നിറ്റി ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന പല സംഗതികൾക്കും കേരളത്തിൽ പ്രസക്തമല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇസ്ലാമിനോടുള്ള ഈ സ്നേഹവും മൃദുഭാവവും, ഇസ്ലാമിനെ ഒരു വിദേശ മതമായിട്ടൊന്നും കാണുന്നില്ല കേരളത്തിൽ, അങ്ങനെ ഒരു അനുഭവമില്ല. ഇസ്ലാമിക സംസ്കൃതി കേരള സംസ്കൃതത്തിൽ ഇഴുകിച്ചേർന്ന ഒന്നാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ പലപ്പോഴും അത് മോരും മുതിരയും പോലെ കിടക്കുമ്പോൾ കേരളത്തിൽ അത് പൊതുജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ആനുകൂല്യം ഉപയോഗിച്ച് കേരളത്തിൽ അതിശക്തമായി വേരുറപ്പിക്കുകയും കേരളത്തിലെ ബൗദ്ധികമായ ശേഷി,
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് സംഘടനയുടെ തലപ്പത്ത് വന്നാലും മലയാളികൾ വരുമ്പോൾ അവരുടെ അവരുടെ ഇടപെടൽ ശേഷിയും അവരുടെ സോഷ്യൽ കോഷ്യൻറ്റും ഇമോഷണൽ കോഷ്യൻ്റും ഒക്കെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇസ്ലാമിനോടുള്ള സ്നേഹവും ആഭിമുഖ്യവും അനുകൂല ഭാവവും ഒക്കെയുള്ള സാഹചര്യം മുതലെടുത്തുകൊണ്ട് കേരളത്തിൽ അവർ വേരുറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് കേരളത്തിലാണ് അക്രമാകമായ, ഇടയ്ക്കിടയ്ക്ക് ഷിനാസ് മാഷൊക്കെ സൂചിപ്പിക്കുന്ന പോലെ ഋണോത്സുകമായ ഒരു മുഖം അവരിപ്പം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ദേശീയ അന്വേഷണ ഏജൻസികൾ പറയുന്ന കാര്യങ്ങളെ അത് പൂർണ്ണമായും വെളിപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഒരു വിശകലനത്തിന് സാധ്യതയുള്ളൂ. അത് വെളിപ്പെടുക അസാധ്യവുമാണ്. കാരണം ഇത്തരത്തിലുള്ള സംഘങ്ങൾ, പ്രത്യേകിച്ച് നാർക്കോട്ടിക്സ് സംഘങ്ങൾ, എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജനാധിപത്യ സംരക്ഷണത്തിനും ഭരണഘടന പരിരക്ഷയ്ക്കും ഒക്കെ വേണ്ടിയാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നൊരു രാഷ്ട്രീയമായ വിശദീകരണം പോപ്പുലർ ഫ്രണ്ട് നൽകുന്നതിന് ഏതൊക്കെ സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് അവിശ്വസിക്കേണ്ടി വരുന്നത്? താങ്കൾ അതിനെ അവിശ്വസിക്കുകയാണ്? യെസ്, അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഒരു സംഘം, ഒരു മതവിശ്വാസി അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്തോ അതാണല്ലോ അയാളുടെ മതം എന്ന് പറഞ്ഞതുപോലെ പി എഫ് ഐക്കാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് ആ സംഘടന. ആ സംഘടനയുടെ പ്രത്യയശാസ്ത്രം എന്താണ്, ഞങ്ങളുടെ ഭരണഘടന ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സാധാരണ ജീവിതത്തിൽ, സാധാരണ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ആ സംഘം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതെടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് അനുഭവം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം തുടങ്ങി, ജോസഫ് മാഷിൻ്റെ കൈവെട്ടിൽ തുടങ്ങി, പി എഫ് ഐ കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹത്തിനോ സമൂഹത്തിനോ ഗുണകരമായിട്ടുള്ള ഇടപെടലുകളെയല്ല, അതെല്ലാം തന്നെ വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടൽ സൃഷ്ടിച്ചിട്ടുള്ള സാമൂഹ്യ ആഘാതം കേരളത്തിൽ എത്ര ഭീകരമാണ് എന്ന് നിങ്ങൾ കാണണം. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്, കഴിഞ്ഞ 1 ദശാബ്ദത്തിനുള്ളിൽ കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ ആഴത്തിൽ വേരുപിടിച്ച ഇസ്ലാമിക വിരുദ്ധത എങ്ങനെയുണ്ടായി, ഇത് ചെറിയ കാര്യമല്ല. ഒരു സാമൂഹ്യമായ തലത്തിൽ നിന്നുകൊണ്ടും ചരിത്രപരമായും വിശകലനം ചെയ്യേണ്ടതാണ്. കേരളത്തിൻ്റെ ശ്രീ എ എം ഷിനാസ് ഇവിടെ ഇപ്പോൾ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞു, എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് അവർ എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും സമൂഹത്തിൽ സംശയിക്കപ്പെടുന്ന ഒരു സ്റ്റാറ്റസ് അവർക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. കേരളത്തിലെ ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സെന്റിമെന്റ്സ് ഏതെങ്കിലും തരത്തിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ ഈ സംഘടനയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കപ്പെടുന്നുണ്ടോ, അങ്ങനെ കരുതുന്നുണ്ടോ? കേരളത്തിലെ മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു അവ്യക്തത അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം അവർക്കുണ്ടാകുന്നതിന് ഈ മുസ്ലിം സെന്റിമെന്റ്സ് ഇവരുമായി ചേർന്ന് കിടക്കുന്നുണ്ട് എന്ന ഒരു ആശങ്കയിൽ നിന്നാണോ, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ടോ താങ്കൾ നോക്കുമ്പോൾ? ശ്രീ റെജി, ഇവിടെ നെറ്റ്വർക്ക് കവറേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവത്തെ പറ്റി പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത്. ഞാനോ വിൻസെന്റ് മാഷോ ഒന്നും ഇറാനിയൻ വിപ്ലവത്തെ, ഇസ്ലാമിക വിപ്ലവത്തെ ആഘോഷിക്കുന്നവരല്ല. ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നവരാണ്. 1979 മുമ്പ് ഇറാനിൽ ഭരണകർത്താവ് ഷാ ആയിരുന്നു, അമേരിക്കൻ സാമന്തനായിരുന്നു, അമേരിക്കൻ പാവ ഭരണകൂടമായിരുന്നു. ഇറാനിലെ ഷിയ ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല, മതേതര പുരോഗമന ശക്തികളും ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരും വരെ ഷായെ പുറത്താക്കാൻ വേണ്ടി ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നു. വിപ്ലവം വിജയിച്ച ഉടനെ ആദ്യം അടിച്ചമർത്തിയത് ഖൊമൈനി ജനാധിപത്യ മതേതര വിശ്വാസികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് തുറുങ്കിലടച്ചത്. അതുപോലെ ഇറാഖിൽ സദ്ദാം ഹുസൈനും ചെയ്തത്, ബാത്ത് സോഷ്യലിസം ഒക്കെ പറഞ്ഞു വന്ന സദ്ദാം ഹുസൈനും അവിടെ ആദ്യം തുറുങ്കിലടച്ചത് അടിച്ചമർത്തിയത് അവിടുത്തെ ജനാധിപത്യ പുരോഗമന ശക്തികൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ. അത് ആ കാര്യം നമ്മുടെ ചർച്ചാ വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, നേരത്തെ വിൻസെന്റ് മാഷ് സൂചിപ്പിച്ച പോലെ, വളരെ ഗൂഢാത്മകമായി നിഗൂഢാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതുപോലെ സമാന സംഘടനകളൊക്കെ. അപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ തീവ്രവാദത്തിലേക്ക് പോകുന്ന സംഘടനകളൊക്കെ ഫാഷിസ്റ്റ് സംഘടനകളെ പോലെയല്ല, അവർ വളരെ ദുർബലരായിരിക്കും. ഇപ്പോ ഹരാരി
അദ്ദേഹത്തിന്റെ 21 Lessons for 21st Century എന്ന പുസ്തകത്തിൽ ഈ വേൾഡ് ട്രേഡ് സെന്റർ പെന്റഗൺ ആക്രമണത്തെ പറ്റിയൊക്കെ ആ 2001 September 11 ഉണ്ടായ ആക്രമണം അവർ ഈ തീവ്രവാദികൾ ദുർബലരായതുകൊണ്ട് തന്നെ ഈച്ചകൾ പോലെയാണ്. അപ്പൊ ഈച്ചകൾ എന്ത് ചെയ്യും? ഈച്ചകൾ ഒരു കാളക്കൂറ്റന്റെ ചെവിയിലേക്ക് കയറി വലിയ അവിടെ കയറി വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കി ആ കാളക്കൂറ്റനെ ദേഷ്യം പിടിപ്പിച്ച് ശരിക്കും ഈച്ചക്ക് തകർക്കേണ്ടത് ഒരു ചൈന ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിച്ചു. ഈച്ചക്ക് അവിടുത്തെ ആ റെസ്റ്റോറൻറ്റിന് ഒരു ഗ്ലാസ് പോലും അനക്കാൻ പറ്റില്ല. അപ്പൊ സമീപം ഒരു കാളക്കൂറ്റനുണ്ടെങ്കിൽ ആ കാളക്കൂറ്റന്റെ ചെവിയിൽ കയറി വലിയ തോതിൽ ശബ്ദമുണ്ടാക്കി ആ കാളക്കൂറ്റനെ പ്രകോപിപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ച് ആ കാളക്കൂറ്റൻ ആ ചൈന ഷോപ്പ് കുത്തി മലർത്തും, ആകെ തവിട് പൊടിയാക്കും. അപ്പൊ അമേരിക്കൻ കാളക്കൂറ്റന് ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച അൽഖയ്ദയുടെ ഈച്ചക്കൂട്ടം ഓവർ റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു. ആ കാളക്കൂറ്റൻ മിഡിൽ ഈസ്റ്റേൺ ചൈന ഷോപ്പിനെ കുത്തി മലർത്തി. ഇതാണ് തീവ്രവാദികൾ ചെയ്യുക. അപ്പോ ഈ ഞാൻ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ 15 സംസ്ഥാനങ്ങളിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നടന്ന റെയ്ഡ് ആയിരുന്നു. അപ്പൊ 15 സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമല്ല അസം, ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടക, തമിഴ്നാട് 15 സംസ്ഥാനങ്ങളിൽ നടന്ന ഒരു റെയ്ഡിനെതിരെ ഇവർ പ്രഖ്യാപിച്ച ഹർത്താൽ കേരളത്തിൽ മാത്രമാണ്. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, കേരളത്തിലാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടാൻ കഴിയുക. അവരുടെ ചില സ്വാധീന മേഖലകൾ കേരളത്തിലാണ്. പിന്നെ ഈ സംഘപരിവാറാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ പറയുന്നു. വാസ്തവത്തിൽ സംഘപരിവാർ ഉള്ളത് കൊണ്ടാണ് അവർക്ക് മത നിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ വേണ്ടത്. അവർ വായിച്ച് മനഃപ്പാഠമാക്കിയ, അവർ വായിച്ച് ആദരിക്കുന്ന മൗലാന മൗദൂദിയുടെയും സയ്യിദ് കുതുബിന്റെയും കിതാബുകളിൽ, ആ കിതാബുകളൊക്കെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം കൊമേനി അവിടുത്തെ സർവകലാശാല പാഠപുസ്തകമാക്കിയിട്ടുണ്ട് എന്ന് കൂടി ഓർക്കണം. ജിഹാദ് അതുപോലെ തന്നെ മൗദൂദിയുടെ ജിഹാദ് എന്ന പുസ്തകം, കുതുബാദ് എന്ന പുസ്തകം, അതുപോലെ നിരവധി പർദ എന്ന പുസ്തകം, അതുപോലെ നിരവധി ഗ്രന്ഥങ്ങൾ, അതുപോലെ കുതുബാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അല്ല കുത്തുബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായ മൈൽ സ്റ്റോൺസ്, വഴി അടയാളങ്ങൾ, ഈ പുസ്തകങ്ങളൊക്കെ ആരാണ് പ്രസിദ്ധീകരിച്ചത്? കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ IPH ആണ്, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്. അപ്പൊ മതനിരപേക്ഷത വേണം അവർക്ക് ഇന്ത്യയിൽ. അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ഒരു മതനിരപേക്ഷതയും ഒരു ജനാധിപത്യവും ഒന്നും വേണ്ട. പുറമെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക, അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ, ഇന്ത്യൻ ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്ന് വിചാരിച്ചു പോകും. വാസ്തവത്തിൽ ഇവരുടെയൊക്കെ ആത്യന്തിക ലക്ഷ്യം, ജമാഅത്തെ ഇസ്ലാമി അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ത്യയിൽ സമാന രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഗ്രാജുവലായിട്ട് ഇസ്ലാമിക ഭരണം, ഹുക്കൂമത്തെ ഇലാഹി, പിന്നെ ഇഖാമത്തുദ്ദീൻ, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭരണം അല്ലെങ്കിൽ ദീനിന്റെ സംസ്ഥാപനം, അതിന്റെ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ സൃഷ്ടികളാണ്, അതിന്റെ ഉൽപ്പന്നങ്ങളാണ് ഈ പോപ്പുലർ ഫ്രണ്ടും അതുപോലുള്ള തദൃശ സംഘടനകളെല്ലാം. അപ്പോൾ ഇവർ ഇവിടെ ഹർത്താൽ നടത്തി. അപ്പൊ അത് തെളിയിച്ചത് എന്താണ്? അപ്പൊ ഈ സംഘപരിവാർ പറയുന്നതും സംഘപരിവാർ നിരന്തരമാരോ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് കേരളം എന്ന് ആരോപണം ഉന്നയിക്കുന്നു. അപ്പോ ഇവർ യഥാർത്ഥ ഇവരുടെ ഏറ്റവും രണോത്സുഖം, ഞങ്ങൾ ജനാധിപത്യവാദികളല്ല, ഞങ്ങൾ മതനിരപേക്ഷവാദികളല്ല, ഞങ്ങൾ സമുദായ സൗഹാർദ്ദവാദികളല്ല എന്ന് ആലപ്പുഴയിലെ റാലിയിൽ പോലും, അരിയും മലരും കുന്തിരിക്കോ എന്ന റാലിയിൽ മുദ്രാവാക്യത്തെ ന്യായീകരിച്ച് മറ്റ് ചാനൽ ചർച്ചകൾ ഞാൻ ഉണ്ടായിരുന്നപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ വക്താവ് ആ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെ പുറംതൊലിയിൽ ജനാധിപത്യം, മതനിരപേക്ഷത, മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിച്ച്, സമൂഹത്തിൽ ധ്രുവീകരണം വരുത്തി ഈ കലുഷമാക്കാനാണ് എനിക്ക് വളരെ വളരെ ചെറിയ ഒരു ഉത്തരം ഞാൻ എനിക്ക് വേണ്ട ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. അതായത് ഞാൻ നേരത്തെ ചോദിച്ചതാണ്, കേരളത്തിലെ ഈ ഒരു മുസ്ലിം സെന്റിമെന്റ്സുമായി, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സെന്റിമെന്റ്സുമായി ചേർന്ന് നിൽക്കുന്നതാണോ
പി എഫ് ഐയുടെ ആക്ടിവിറ്റീസ് എന്നതാണല്ലോ പ്രധാനപ്പെട്ട കാരണം. കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഈ കാര്യത്തിൽ സുവ്യക്തമായ പരസ്യമായ ഒരു നിലപാടെടുത്ത് രംഗത്ത് വരുന്നതിന് എവിടെയെങ്കിലും ഇതൊക്കെ തടസ്സമായി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഷിനാസ് മാസ് ആ കാര്യത്തിൽ ഒരു വ്യക്തതയുള്ളൊരു ഉത്തരം തന്നു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോകാം. അദ്ദേഹത്തിന് ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്, ഞാൻ വരാം. ശ്രീ റെജി ലൂക്കോസ്, ആ ചോദ്യം ഞാൻ താങ്കളിലേക്ക് പാസ് ചെയ്യുന്നു. കേരളത്തിൽ ഈ പി എഫ് ഐക്കെതിരെ ഒരു നിലപാടെടുക്കാനും അത് വളരെ ശക്തമായി അത് ലൗഡായി പറയുന്നതിനും ഒക്കെ തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സെന്റിമെന്റ്സ് ഇവരുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന ആശങ്കയുടെ പുറത്താണോ? ഒരിക്കലും കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ നമ്മൾ പ്രസംഗിച്ചത് കേട്ടല്ലോ, അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. എത്ര വ്യക്തമായിട്ടും അർത്ഥശങ്കയ്ക്കിടയിലാണ്ട് അദ്ദേഹം അത് പ്രചരിപ്പിച്ചു. എന്നാൽ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്തിനാണ് 10:28 വൈകി മാത്രം ഇതിനെടുത്ത് പ്രതികരിച്ചത്? അതാണ് നമ്മുടെ അപകടകര വസ്തുത. അവിടെ നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ കാണണം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്നലെ മിനിഞ്ഞാന്ന് ഇന്ത്യയിലെ 15 സംസ്ഥാനങ്ങളിൽ 106 പി എഫ് ഐയുടെ ഓഫീസുകൾ റെയ്ഡ് നടത്തി 100 പേരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ തെലങ്കാനയിൽ അവരുടെ സംസ്ഥാന ഓഫീസ് പൂട്ടി സീൽ ചെയ്തു. പക്ഷെ അവർ കേരളത്തിൽ മാത്രമേ ഹർത്താൽ ആചരിക്കുകയും അതിന്റെ പേരിൽ ആക്രമണം നടത്തുകയും ചെയ്തുള്ളൂ. കേരളത്തിന് വെളിയിൽ ഒരു സംസ്ഥാനത്തും അവരൊരു ചെറിയ പ്രതിഷേധം പോലും നടത്തിയില്ല. എന്തുകൊണ്ട് അവർ ദേശീയ ഹർത്താൽ പ്രഖ്യാപിച്ചില്ല? അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ ഗോപി, നമ്മൾ മനസ്സിലാക്കേണ്ട വച്ചത് പറയാം. RSS ആയാലും PFI ആയാലും കേരളത്തിൽ വർഗീയതയ്ക്ക് വേരോട്ടം കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ രണ്ട് വിഭവം കേരളത്തിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ ശത്രുതാ മനോഭാവം അത് തന്നെയാണ്. അതെ, ഉത്തരേണ്ട സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ അവരുടെ വർഗീയ ധ്രുവീകരണങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലേ BJP അധികാരത്തിൽ വന്നിരിക്കുന്നത്? അപ്പൊ കേരളത്തിലെ ജനങ്ങളോട് ഒരു ശത്രുതയുണ്ട്. കേരളത്തിന് മാത്രമാണ് ഇവരെല്ലാം വിളയടുന്നത്. എന്തുകൊണ്ടാ ഉള്ള അക്കൗണ്ട് പൂട്ടി BJP RSS കേരളത്തിൽ വർഗീയപരമായിട്ടുള്ള സകല ശ്രമങ്ങൾ നടത്തിയിട്ടും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ജോസഫ് ഭാഷയുടെ കൈവിട്ട് ഉൾപ്പെടെ നടത്തിയിട്ടും ഒരു ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിം ധ്രുവീകരണത്തിന് ഈ PFI ഒന്നും സാധിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഒരു ധ്രുവീകരണത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗമല്ല ഇസ്ലാം വിഭാഗം. ഈ രാജ്യത്തിൽ തന്നെ ഒരുപാട് സംഭാവനയിലുള്ള നല്ലൊരു മതവിഭാഗമാണ് ഇസ്ലാമുകൾ. അവർ അതിലെ 99% രാജ്യസ്നേഹികളാണ്. അപ്പൊ ആ ശത്രുത തീർക്കാനായിട്ടാണ് കേരളത്തിന് വേരോട്ടം കിട്ടാത്തതുകൊണ്ടാണ് അവരെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച കർണാടകയെ പോലെ ഹർത്താൽ നടത്താറുണ്ട്. ഞാനൊന്ന് ഞാനൊന്ന് PJ അടുത്തോട്ട് പോട്ടെ, സമയം തീരാറായതുകൊണ്ട്. PJ, ശ്രീ PJ വിൻസെന്റ്, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെടാൻ പോകുന്നതിന്റെ സൂചനകളാണോ നമ്മൾ ഈ കാണുന്നതൊക്കെ? അല്ല, അത് അതില് കഥയില്ല. നിരോധിച്ചാലും ഇല്ലെങ്കിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നിഗൂഢാത്മമായി പ്രവർത്തിക്കുന്ന ഇത്തരം സംഘങ്ങളെ നിരോധിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അവരുടെ മുഖം എന്ന് പറയുന്നത് വല്ല ട്രോമാ കെയർ യൂണിറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനമായിരിക്കും, അങ്ങനെയുള്ള പല ഏതെങ്കിലും ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിരിക്കും, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കും, അദ്രസ്യമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ മുഖം. അവർ വളരെ രഹസ്യാത്മമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ഈ മുഖം മൂടി അതിനെ നമ്മൾ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കിയതുകൊണ്ട് അവരുടെ ആന്തരികമായ പ്രവർത്തനങ്ങൾ ഇല്ലാതാകുന്നില്ല. പിന്നെ നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള ആശയങ്ങളോട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സംഘടിതമായ എതിർപ്പ് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് സാമൂഹ്യ ശാസ്ത്രപരമായി നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ വളരെ പുറമേ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം കൾച്ചറൽ ക്യാപിറ്റലും ഇന്റലക്ച്വൽ മെയിൻ പവറും ഉള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അല്ലെങ്കിൽ PFI പോലെയുള്ള സംഘങ്ങൾക്കാണ്. അതേസമയം ബഹാഭൂരിപക്ഷം വരുന്ന കേരള മുസ്ലിമുകളിൽ, അത് സുന്നികളിലെ ഇരുവിഭാഗങ്ങളാണെങ്കിലും, അവർക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിലും ബൗദ്ധിക മേഖലയിലും സാംസ്കാരിക മേഖലയിലും തീവ്രവാദ സ്വഭാവമുള്ള ആശയങ്ങൾക്ക് വേരോട്ടമുണ്ട്. ഇപ്പം നേരത്തെ ഒരു 90s ഒരുപക്ഷെ ഒരു 10 മുമ്പൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം, ഏതൊരു സാധാരണഗതിയിലുള്ള മുസ്ലിങ്ങളുടെ വീടുകളിൽ എല്ലാ വീടുകളിലും മാധ്യമം പത്രം വരുന്നുണ്ടായിരുന്നു. അത് ഇടതുപക്ഷക്കാരുടെ വീടുകളിലാണ്, ഒരുപക്ഷെ ദേശാഭിമാനി മാധ്യമമായിരിക്കും, അല്ലാത്തവരുടെ മാതൃഭൂമി മാധ്യമമായിരിക്കും, അല്ലെങ്കിൽ മനോരമയും മാധ്യമമായിരിക്കും. അങ്ങനെ മാധ്യമം ഒരു പൊതുവായ ഘടകമായിരുന്നു. ആ രൂപത്തിൽ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗാലറിയിൽ ഇരുന്ന് കയ്യടി കിട്ടാതെ കളത്തിലിറങ്ങി കളിക്കുന്നവർക്ക് അസ്തിത്വം ഉണ്ടാവില്ല. ഇവിടെ ഒരു ചെറു ന്യൂനപക്ഷമാണെങ്കിലും തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും സംഘടിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ
പുറത്തു നിൽക്കുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെ മൗന സമ്മതമോ അതല്ലെങ്കിൽ അവരറിയാതെ ഇതും സംഭവിച്ചോട്ടെ എന്നുള്ള അല്ലെങ്കിൽ വേണ്ടത്ര ധാരണയില്ലാതെ ഇതിനോട് ഐക്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. കുറച്ചുകൂടി വിശാലമായ ഒരു പരിതസ്ഥിതിയിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഈ സമുദായം ആത്യന്തികമായി അരക്ഷിതത്വം നേരിടുന്നുണ്ടോ, അത്തരത്തിലുള്ള ഭയാശങ്കകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടോ എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരു ലാർജർ കോണ്ടെക്സ്റ്റിലും ഒരു ബിഗർ ക്യാൻവാസിലും കൂടി ചർച്ച ചെയ്യേണ്ടതാണ് വിഷയം. പക്ഷേ അതേസമയം താങ്കൾ പറഞ്ഞതിൽ ഗൗരവം ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത അതിഥികൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ന്യൂസ് ഈവനിങ് ഇവിടെ പൂർത്തിയാകുന്നു.